അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എൻ്റെ പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, തജ്വീദിൽ 1, 2, 3, 4, 5 പാഠങ്ങൾ നാം റിവിഷൻ നടത്തിക്കഴിഞ്ഞു. ഇതുപോലുള്ള റിവിഷൻ പാഠങ്ങൾ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കോമൻറ്റിലൂടെ അറിയിക്കുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള റിവിഷൻ പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ കഴിഞ്ഞു പോയ റിവിഷൻ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠം 6, ഹംസത്തുൽ ഖത്. ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ടാണ് നിങ്ങൾ കേൾക്കേണ്ടത്, എന്നാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും. പാഠം 6, ഹംസത്തുൽ ഖത്. ഖത്തിന്റെ ഹംസം. കഴിഞ്ഞ പാഠത്തിലെ വസലിൻ്റെ ഹംസയെക്കുറിച്ച് പഠിച്ചു. ഇന്ന് ഖത്തിന്റെ ഹംസയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ പാഠഭാഗത്ത് 4 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇസ്മുഹു അഹമ്മദ്, അഹമ്മദ്. ഇവിടെ ഹംസത്തുൽ ഖത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോഴും ഒരു പദത്തിൻ്റെ ആദ്യത്തിൽ വരുമ്പോഴും മറ്റൊരു പദവുമായി കൂട്ടി വായിക്കുമ്പോഴും ഹംസക്ക് ഉച്ചാരണം ഉണ്ടാകും. അങ്ങനെയുള്ള ഹംസക്കാണ് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നത്. ഇസ്മുഹു അഹമ്മദ് അവിടെ കൂട്ടി വായിച്ചപ്പോൾ ഹംസക്ക് ഉച്ചാരണം വന്നു. ഇനി പദത്തിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ അവിടെയും ഉച്ചാരണം വരുന്നുണ്ട്, അഹമ്മദ്. അടുത്ത ഉദാഹരണം നോക്കാം. ഫി അഹ്സനി തഖ്വീം, അഹ്സൻ. അഖീമു വുജൂഹക്കും, അഖീമു. മാലിക് യൗമിദ്ദീനി ഇയ്യാക, ഇയ്യാക. ചേർത്ത് ഓതുമ്പോൾ മൊയ്യാത്ത ഹംസയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഹംസയാണ് ഈ പാഠത്തിലുള്ളത്. താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ വായിക്കാം. നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഈ ഉദാഹരണങ്ങളിൽ ചേർത്തി ഓതുമ്പോഴും അതുകൊണ്ട് തുടങ്ങുമ്പോഴും ഹംസയെ ഉച്ചരിക്കുന്നു. ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. ഇസ്മുഹു അഹമ്മദ് എന്ന് പറയുമ്പോഴും അഹമ്മദ് എന്ന് മാത്രം പറയുമ്പോഴും അഹമ്മദിലെ ഹംസയെ ഉച്ചരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. ഇനി തദ്രീബാത്ത് നോക്കാം. ഈ പാഠത്തിൽ കാര്യമായി പഠിക്കാനുള്ള ഹംസത്തുൽ ഖത്ത് എന്താണ്? ഹംസത്തുൽ ഖത്തിന് 3 ഉദാഹരണം പഠിക്കുക. ഇത്രയുമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. താഴെ കൊടുത്തവക്ക് 3 വിധം ഉദാഹരണം പറയാം. ഹംസത്തുൽ വസല്, ഹംസത്തുൽ ഖത്ത്, 3, 2 ഒരു 3 ഉദാഹരണം പാഠത്തിൽ നിന്ന് നോക്കി പഠിക്കുക. ഹംസയെ വേർതിരിക്കാം. അംലം തുന്തിറും ഹംസത്തുൽ ഖത്ത്, അവിടെ ഹംസക്ക് ഉച്ചാരണം ഉണ്ട്. ചേർത്തി വായിക്കുമ്പോൾ കൂട്ടി പദത്തിൻ്റെ ആദ്യത്തെ വരികയാണെങ്കിലും അവിടെ ഹംസക്ക് ഉച്ചാരണം ഉണ്ടായിരിക്കും, അതുകൊണ്ട് അത് ഹംസത്തുൽ ഖത്ത് ആകുന്നു. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഇദാ ജാഅ നസ്റുല്ലാഹി, അവിടെ തുടക്കത്തിൽ വരുന്ന ഹംസ, അത് ഹംസത്തുൽ ഖത്ത് ആണ്. അവസാൻ നസ്റുല്ലാഹി എന്നുള്ള അവിടെ വരുന്ന ഹംസ ഹംസത്തുൽ വസ്ലു ആകുന്നു. റബ്ബനഫ്ത ബൈനന, അവിടെ ഹംസത്തുൽ വസ്ലു ആകുന്നു. അൽ ഖാരിയ, അവിടെ വരുന്ന ഹംസ ഹംസത്തുൽ വസ്ലാണ്. കുൽ ഔദു ബിറബ്ബിൽ ഫലക്ക്, അത് ഹംസത്തുൽ വസ്ലാണ്. അൽഹംദുലില്ലാഹി, അത് ഹംസത്തുൽ ഖത്ത് സോറി ഹംസത്തുൽ വസ്ലാണ്. അൻ അംത അലൈഹിം, അവിടെയുള്ള ഹംസ ഹംസത്തുൽ ഖത്ത് ആകുന്നു. യോജിപ്പിക്കാം. ഫ
ഫിൽ ഖത്തിലിൽ ഹുറൂബിൽ ഹുരി അത് അംസത്തുൽ വസ്ലു ഔദു ബില്ലാഹി അംസത്തുൽ ഖത്ഉ വസ്തഗ്ഫിറു അംസത്തുൽ വസ്ലു ഇനി ഹംസ എത്ര വിധം ഏതെല്ലാം രണ്ട് വിധം അംസത്തുൽ ഖത്ഉ അംസത്തുൽ വസ്ലു ഹംസത്തുൽ വസ്ലു എന്നാൽ എന്ത് അതിൻ്റെ മുമ്പത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അംസത്തുൽ വസ്ലു എന്ന് പറഞ്ഞാൽ ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതോ തുടക്കത്തിൽ വരുന്നതുമായ അംസക്ക് അംസത്തുൽ വസ്ലു എന്ന് പറയുന്നു ഇനി അടുത്ത ചോദ്യം അംസത്തുൽ ഖത്ഉ എന്നാൽ എന്ത് അംസത്തുൽ ഖത്ഉ എന്ന് പറയുമ്പോൾ അതിനുത്തരം തുടങ്ങുമ്പോഴും ചേർത്ത് ഓതുമ്പോഴും ഉണ്ടാകുന്ന അംസക്ക് അംസത്തുൽ ഖത്ഉ എന്ന് പറയുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ് ഇനി അടുത്ത പാഠം എ അൽ വഖ്ഫു വഖ്ഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നവന് വഖ്ഫ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം ഖുർആൻ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഖുർആൻ പാരായണം ചെയ്യുന്നവന് എന്തിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം അപ്പോൾ അതിന് ഉത്തരം വഖ്ഫിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖ്ഫ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം വഖ്ഫ് എന്ന് പറയുന്നു എതിന് അല്ലെങ്കിൽ വഖ്ഫ് എന്നാൽ എന്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖ്ഫ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ചോദ്യം ഒന്നാമത്തെ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭിച്ചു ഖുർആൻ പാരായണം ചെയ്യുന്നവന് എന്തിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യുന്നവന് വഖ്ഫ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം രണ്ടാമത്തെ ചോദ്യം വഖ്ഫ് എന്നാൽ എന്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖ്ഫ് എന്ന് പറയുന്നത് ഇനി അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം ഉറത്തിലിൽ ഖുർആനെ തർത്തീല എന്ന ആയത്തിന് അലിയുള്ള നൽകിയ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖ്ഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വറത്തിലിൽ ഖുർആനെ തർത്തീല എന്നതിന് അലി റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം എന്താണ് അതിൻ്റെ ഉത്തരം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖ്ഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വഖ്ഫിൻ്റെ പ്രാധാന്യത്തെ ഇത് വ്യക്തമാക്കുന്നുണ്ട് അവിടെ വേറെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖ്ഫുകളെ പഠിക്കുകയും ചെയ്യുക എന്ന് അലിയർ അല്ലാവുന്നു വറത്തിലിൽ ഖുർആനെ തരത്തിയില്ല എന്ന ആയത്തിന് അർത്ഥം കൊടുത്തു ഇത് എന്തിനെ വ്യക്തമാക്കുന്നു വഖ്ഫിൻ്റെ പ്രാധാന്യത്തെ ഖുർആൻ പാരായണത്തിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വഖ്ഫ് ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് ഖുർആൻ പാരായണത്തിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഡാഷ് അങ്ങനെ ആശയം പൂർത്തിയാക്കുക എന്നുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം അപ്പോൾ നാം എഴുതേണ്ടത് ഖുർആൻ പാരായണത്തിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വഖ്ഫ് ചെയ്യാൻ പറ്റില്ല വഖ്ഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് കലാമിൻ്റെ മഅനയും ഘടനയും അനുസരിച്ചാണ് വഖ്ഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് ഡാഷ് അനുസരിച്ചാണ് ആശയം പൂർത്തിയാക്കുക എന്നവിടെ ചോദിക്കാം വഖ്ഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് ഡാഷ് അനുസരിച്ചാണ് അപ്പോൾ നാം ആൻസർ കൊടുക്കേണ്ടത് കലാമിൻ്റെ മഅനയും ഘടനയും അനുസരിച്ചാണ് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചോദിക്കാം
വഖഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു? അപ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത് കലാമിൻ്റെ മാവനയും ഘടനയും അനുസരിച്ചാണ്. അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യം, അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവ നോക്കി വഖഫ് ചെയ്യാം. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് അക്ഷരത്തിന് സുക്കൂന് ചെയ്യണം. വഖഫ് ചെയ്യുമ്പോൾ എന്തിന് സുക്കൂൻ ചെയ്യണം? വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ത്? വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. ഇനി വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്, അവസാന അക്ഷരത്തിന് തൻവീൻ ഉണ്ടെങ്കിൽ കസർ തൻവീനെയും ലമ്മ തൻവീനെയും കളയണം. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. അവസാന അക്ഷരത്തിന് തൻവീൻ ഉണ്ടെങ്കിൽ കസർ തൻവീനെയും ലമ്മ തൻവീനെയും കളയണം. ഉദാഹരണം, കുൽ അല്ലാഹു അഹദ്. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ അഹദ് എന്ന് ഓതണം. വലയാലിൻ അശ്വർ എന്ന ഉദാഹരണത്തിൽ അശ്വരിൻ എന്നത് അശ്വർ എന്ന് ഓതണം. അവിടെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, കുൽ അല്ലാഹു അഹദ് ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? അഹദ് എന്ന് ഓതണം. വലയാലിൻ അശ്വർ എന്ന ഉദാഹരണത്തില് അശ്വർ എന്നതിനെ എങ്ങനെ ഓതണം? അശ്വർ എന്ന് ഓതണം. ഇനി ഫത്തഹ് തൻവീൻ ആണെങ്കിൽ അലിഫായി മറിച്ച് ഒരു അലിഫിൻ്റെ കദർ നീട്ടി ഉച്ചരിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ഫത്തഹ് തൻവീൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? അലിഫായി മറിച്ച് ഒരു അലിഫിൻ്റെ കദർ നീട്ടി ഉച്ചരിക്കണം. ഉദാഹരണം, ഇവിടെ സൊഫ എന്നത് സൊഫൻ എന്നത് സൊഫ എന്ന് ഉച്ചരിക്കണം. അവിടെ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്, വസ്വാഫാത്തി സൊഫൻ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം? സൊഫൻ എന്നത് സൊഫ എന്ന് ഉച്ചരിക്കണം. ഇനി അടുത്ത പേജ്, ഹാത്ത ആണ് അവസാന അക്ഷരമായി വന്നതെങ്കിൽ ഫത്തഹ് തൻവീനാണെങ്കിലും അതിനെ കളയുകയാണ് ചെയ്യുക. അവിടെ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം, വഖഫ് ചെയ്യുമ്പോൾ ഹാത്ത വന്നു, എന്നാൽ എങ്ങനെ ഉച്ചരിക്കണം? ഹാത്ത ആണ് അവസാന അക്ഷരമായി വന്നതെങ്കിൽ ഫത്തഹ് തൻവീനാണെങ്കിലും അതിനെ കളയുകയാണ് വേണ്ടത്, കളയുകയാണ് ചെയ്യുക. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്കത്ത എന്ന് പറയുന്നു. അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, സക്കത്ത എന്നാൽ എന്ത്? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്കത്ത് എന്ന് പറയുന്നു. നാല് സ്ഥലങ്ങളിലാണ് സക്കത്ത ചെയ്യപ്പെടേണ്ടത്. അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, സക്കത്ത ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ എത്ര? നാല്. അത് ഏതെല്ലാം? ഒന്ന്, അൽ കാഫിലെ വലം എജ് അല്ലഹു ഇവജൻ കയ്യമല്ലിയന്തിറബാസൻ ഷദീദ. യാസീനിലെ മം ബാസ മിൻ മർഖദിന ഹാദ ഹാദ മാ വഅദ റഹ്മാൻ. മൂന്നാമത്തത് ഖിയാമിൽ വഖീല മാക്ക് മുത്തഫിഫീനിൽ കല്ല ബൽ റാനാല ഖുലൂബിം മകാനു മകാനു എക്സിബൂൻ. ഇവിടെ ഈ നാല് സ്ഥലങ്ങൾ പൊടിച്ചു വെക്കുക. ഇനി തെതിരി ഭാഗത്ത് നോക്കാം, വഖഫ് എന്നാൽ എന്ത്? അതിനുത്തരം,
ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖ്ഫ് എന്ന് പറയുന്നത്. ഉറത്തിലുൽ ഖുർആൻ തർത്തീലൻ എന്നതിന് അരിയുള്ളവന് പറഞ്ഞ അർത്ഥം എന്ത്? അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖ്ഫുകളെ പഠിക്കുകയും ചെയ്യുക. വഖ്ഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കലാമിൻ്റെ മാനയും ഘടനയും അനുസരിച്ചാണ്. അർത്ഥം അറിയാത്തവർക്ക് വഖ്ഫ് ചെയ്യാനുള്ള മാർഗമുണ്ട്. അതിനുത്തരം, വഖ്ഫ് ചെയ്യാൻ ഖുർആനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വഖ്ഫ് ചെയ്യാം. ഖുർആൻ പടി പാരായണം - കുറിച്ചു - അറിവുണ്ടായിരിക്കണം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവന് വഖ്ഫ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അർത്ഥം അറിയാ - ഖുർആനിൽ വഖ്ഫ് ചെയ്യാം. അർത്ഥം അറിയാത്തവർക്ക് വഖ്ഫ് ചെയ്യാൻ ഖുർആനിൽ ചില അടയാളങ്ങളുണ്ട്. അവ നോക്കി വഖ്ഫ് ചെയ്യാം. ശ്വാസം വിടാൻ - എന്ന് പറയും. ശ്വാസം ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്കത്ത് എന്ന് പറയും. അവിടെ അതല്ല, ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖ്ഫ് എന്ന് പറയുന്നത്. ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖ്ഫ് എന്ന് പറയുന്നത്. അവിടെ വേറെ ചോദ്യം പ്രതീക്ഷിക്കാം. ശ്വാസം വിടാതെ - സക്കത്ത് എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഏതേണ്ടത്? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നത് സക്കത്ത് എന്ന് പറയുന്നു. വഖ്ഫിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു എന്ത്? വഖ്ഫിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്നത് എന്താണ്? ഉറത്തിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന് അലിയുള്ളാവിന് നൽകിയ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖ്ഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് വഖ്ഫിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. വഖ്ഫിനെ കുറിച്ച് അറിയണം ആര്? വഖ്ഫിനെ കുറിച്ച് ആര് അറിയണം? ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ വഖ്ഫ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം ഇന്ന് 5-6 പാഠങ്ങൾ ആറ് ഏഴ് പാഠങ്ങൾ റിവിഷൻ നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ റിവിഷൻ ക്ലാസ്സുമായിട്ട് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.